ബിപി കിട്ടത്തില്ല എടാ കരുണാകുളത്തിൽ എല്ലാരും പ്രാർത്ഥിക്കണം പബ്ജി ലക്കി ക്രൈറ്റ് അല്ലല്ലോ ഗീഗട്ട് ഇതല്ലേ ആ ആ ഇരിക്കുന്ന സാധനം बाकी वीडे
ഹലോ നിക് ഗെയിമിംഗ്, ഹലോ വെൽക്കം വെൽക്കം ടു ലൈക് സ്ട്രീമിംഗ്. അയ്യോ സാധനം പോയി, ഓക്കെ കുറെ കൊടുക്കാം. ഈ വാള് കിട്ടി, ഈ നിക്കർ കിട്ടി, ഡി പി കിട്ടിയോ? പിന്നെ എന്നെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ് നോക്കുന്നത്. എന്താ റോൾ തൂക്കിക്കുന്നതല്ലേ? ഹലോ മാവേലി, മാവേലി അടുത്തതേ ആ ക്ലിയർ കേട്ടോ. ഞാനൊന്ന് ഞെട്ടി, ഡി പി കിട്ടി വെച്ച് വെച്ച് അയാൾ ചുമ്മാ എത്തിയല്ലോ. ഹലോ ഗൈസ്, വേറെ ഒന്നുമല്ല, നമ്മൾ ഡി പി വീണ്ടും സ്പിൻ ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഓൾറെഡി 3600 സംതിങ് കറക്റ്റ് കഴിഞ്ഞു, ഇനിയുള്ള 1695 യൂസി ആണ്. അയ്യോ ഇതല്ലേ, അല്ലേ ഇത്. അങ്ങനെ നമ്മുടെ അവസാനത്തെ ശ്രമമായിരുന്നു. ഇനി ബാലൻസ് ആയിട്ടുള്ളത് 1200 സംതിങ് യു സി മാത്രമായിരുന്നു. അപ്പം ആ യു സിയിൽ കൂടെ ലാസ്റ്റ് ആയിട്ട് കാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവസാനത്തെ പ്രതീക്ഷയും ഇതിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഒരു 10 വർഷം കൂടെ കാക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി മറ്റേ 10 പെട്ടി കിട്ടി. അപ്പം അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്തപ്പോൾ വീണ്ടും ഒരു മെറ്റീരിയലാണ് എത്തിയത്. അങ്ങനെ വീണ്ടും തളരാതെ 1190 യു സിയാണ് വീണ്ടും നമ്മൾ അടുത്ത പെട്ടി കാക്കാനായിട്ട് പോയി. അങ്ങനെ വീണ്ടും നമ്മൾ 540 യു സിക്ക് 10 പെട്ടി ഒരുമിച്ച് തുറക്കാൻ വേണ്ടിയുള്ള പ്ലെയർ ഗണ്ണൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തിരിപ്പോഴേ അങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കണം. അപ്പോൾ ആ ലാസ്റ്റ് അത് കടന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ കിട്ടിയത് ആ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല, എന്നാലും നമ്മളിത് പ്രതീക്ഷിക്കുമ്പോൾ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഗോൾഡ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷയാണ് അതായിരിക്കും അതായിരിക്കും അതായിരിക്കും. പക്ഷേ നിർഭാഗ്യം പക്ഷേ അത്തവണ കിട്ടില്ല. പക്ഷേ ആ ഒരു ഉടുപ്പ് കിട്ടിയെന്നൊരു ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്രയും പെട്ടികളൊക്കെ യൂസ് ചെയ്ത് കൊടുത്ത് കറക്കിയതുകൊണ്ടായിരിക്കും കുറേ ആർ പി മെഷീൻസ് എല്ലാം ആർ പി പോയിന്റുകൾ കിട്ടി. അങ്ങനെ 11 ലെവൽ വരെ ഓസിന് ഒരു മെഷീനും ചെയ്യാതെ പെട്ടെന്ന് കെത്താൻ പറ്റി. എന്നിട്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോൾ വീണ്ടും 690 യു സി അവിടെ ബാലൻസ് ആണല്ലോ. അപ്പം ഒരു 10 പ്രാവശ്യം കൂടെ തറക്കാമെന്നുള്ളതായി മനസ്സിൽ. അപ്പം ഈ ഡി പിയുടെ സ്കിന്നിൽ തന്നെ കുറേ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ പ്രതീക്ഷയുടെ ആകാശത്തോട്ട് അടിച്ചു. അങ്ങനെ വീണ്ടും കാത്തിരിപ്പിനൊടുവിൽ അവസാനം ആദ്യം തന്നെ ഇങ്ങനെ കടന്നൊറ്റ കറക്കം അപ്പോഴും കിട്ടിയെന്നുള്ള ഇതായിരുന്നു. പക്ഷേ ആദ്യം ഉടുമ്പോൾ പിന്നെ ആ പെയിൻറ് വേണ്ടി ലാസ്റ്റ് ഇങ്ങനെ കറങ്ങിയിട്ട് അവസാനം കാലിന്ന് പോകാൻ പോകുകയാണ് നോക്കിയത്. അങ്ങനെ നമ്മുടെ യു സി പിന്നെ 150. അപ്പം 150 ഇനിയുണ്ടല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് സിംഗിൾ ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ സിംഗിളൊക്കെ ഇങ്ങനെ വലിയ കാര്യത്തിൽ ഓപ്പൺ ചെയ്തു. പക്ഷേ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ സിൽവർ കോയിനാണ് കിട്ടിയത്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ചാൽ,
ഈ ബാലൻസ് വരുന്ന യൂസ് ചെയ്ത ആ ഇതിന്റെ കൂടുതൽ ബാലൻസ് കിടപ്പുണ്ടല്ലോ എന്നുള്ളതായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ആർപി ഇങ്ങനെ കൂടി കൂടി വരുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി ആപ്പി മെഷീൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ആ യൂസും കൂടി ഞാൻ എടുത്തിട്ട് ചിലവാക്കി ലാസ്റ്റ് ആണ് പറഞ്ഞത്.